ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. പാല് ചേർത്തിട്ടുള്ള ഫിഷ് കറി. എന്നാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറി. ഇപ്പോൾ തേങ്ങാപ്പാല് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാ പാല് പിഴിഞ്ഞ് എടുത്തിട്ടാണ് ഫിഷ് കറി ഉണ്ടാക്കണേ. പക്ഷേ നമുക്ക് പുറത്തുള്ളവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ അതിന് തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പാൽ തേങ്ങാപ്പാലിൻ്റെ പൊടി ചേർത്തിട്ട് എങ്ങനെയാണ് ഫിഷ് കറി ഉണ്ടാക്കുന്നതിനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ അളവ് ഞാൻ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പറയാം. അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനം, ശരിക്കും ടേസ്റ്റ് ചെറിയുള്ളിയാണ്. ഞാൻ എളുപ്പത്തിലുള്ള ഫിഷ് കറി ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ സവാളയാണ് കാണിച്ചേക്കുന്നത്. അതാകുമ്പോൾ എടുക്കാൻ അരിയാനൊക്കെ എളുപ്പമായതുകൊണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞു. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 5 എടുത്തത്. ആവശ്യത്തിന് കറിവേപ്പില വേണം. ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞേക്കുകയാണ്. അതുപോലെ വെളുത്തുള്ളി, ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. വലിയ അല്ലി ആയിരുന്നു, അതുകൊണ്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അപ്പൊ പാല് പിഴിഞ്ഞ ഫിഷ് കറി, അപ്പൊ ഇതെല്ലാം വേണം. അതിന് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് തക്കാളി വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഈ കറിക്ക് തക്കാളി നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ തക്കാളി എടുത്തേക്കുന്നത്. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. നല്ല പഴുത്ത ചെറിയ തക്കാളി, വലുതാണെങ്കിൽ പകുതി മതി. ചെറുതായതുകൊണ്ട് ഞാനൊരു ഫുൾ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊടംപുളിയാണ്. ഇത് നല്ല പുളിയുള്ള കൊടംപുളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. നിങ്ങളുടെ അടുത്തുള്ളതിന് പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി പുളി എടുക്കാം. ഈ പുളി നമ്മൾ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് പുളി നന്നായിട്ട് കഴുകി നമുക്ക് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കാം. പെട്ടെന്ന് കുക്ക് ചെയ്യേണ്ട സമയത്താണെങ്കിൽ വേണമെങ്കിൽ ചൂടുവെള്ളത്തിലിടാം. അല്ല, നമ്മളിതൊക്കെ ചെയ്തു വെക്കുന്നതിന് മുമ്പാണെങ്കിൽ നോർമൽ വെള്ളത്തിൽ നമുക്ക് ഈ പുളി ഇത്തിരി നേരം ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് അരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് പുളി നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാനൊരു കലച്ചട്ടി വെച്ചിട്ടുണ്ട്. കലച്ചട്ടി ഇല്ലാത്തവർ ഏതാണോ സൗകര്യം ഉള്ള പാത്രം എടുക്കാം. കലച്ചട്ടിയിലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കലച്ചട്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു കലച്ചട്ടി വെച്ചു കൊടുക്കാം. കലച്ചട്ടി ചൂടാവട്ടെ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന മീൻ വറ്റ മീനാണ് എടുത്തേക്കുന്നത്. വറ്റ മീൻ നന്നായി ക്ലീൻ ചെയ്ത് ഞാൻ വിനീഗറിലൊക്കെ, വിനീഗർ ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് ക്ലീൻ ചെയ്ത് എടുത്തേക്കുന്ന മീനാണ്. ഇഷ്ടമുള്ള മീൻ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് വറ്റയാണ് യൂസ് ചെയ്തത്. അതുപോലെ കോക്കനട്ട് ഞാൻ പറഞ്ഞു, തേങ്ങാപ്പാലിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഫിഷ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 2 പാലും 1 പാലും നമുക്ക് വേണം. ഇത് 240 ml ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ 4 ചെറിയ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി ചേർത്തിട്ടാണ് ഞാൻ 1 പാല് ഉണ്ടാക്കിയേക്കുന്നത്. 240 ഈ ഗ്ലാസിൻ്റെ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. അതിൽ 4 ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തത്. ആ ചെറിയ സ്പൂണിൽ 4 സ്പൂൺ കോക്കനട്ട് മിൽക്കിൻ്റെ പൊടി, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോക്കനട്ട് മിൽക്കിൻ്റെ പൊടി യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഞാൻ 1 പാലെടുത്തത്. അത് നന്നായി ചൂടുവെള്ളത്തിൽ ചൂടാക്കി, വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിൽ കലക്കി എടുത്തിട്ട് ഞാൻ ഒരു അരിപ്പേരൊന്ന് അരിച്ചു. കാരണം എന്തെങ്കിലും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫിഷ് കറിയിൽ ഒരു ഭംഗിക്കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് അരിച്ചെടുത്തത്. ഇത് 2 പാലാണ്. 2 പാൽ ഇതേ ഗ്ലാസ്സിൽ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് അത് ചൂടാക്കിയിട്ട് അതിൽ ഞാൻ ഒരു 6 സ്പൂൺ ആ ചെറിയ സെയിം സ്പൂൺ, അതായത് 1 പാലുണ്ടാക്കാൻ എടുത്ത പോലത്തെ ചെറിയ സ്പൂൺ തന്നെ, ആ ചെറിയ സ്പൂണിൽ 6 സ്പൂൺ പൊടി ചേർത്തിട്ടാണ് ഞാൻ 2 പാല് റെഡിയാക്കി വെച്ചേക്കുന്നത്. 1 പാല് ഞാൻ മാറ്റി വെച്ചേക്കുകയാണ്. ഇത് 2 പാല്. 2 പാലിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 1 പാലിനും 2 പാലിനും വേണ്ടി ഇങ്ങനെ എടുത്തു വച്ചുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് വെള്ളം കറക്ക് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. അതല്ല, ഇനിയിപ്പോൾ നോർമൽ സൺഫ്ലവർ ഓയിലാണ്, എന്തോ ഓയിലാണെങ്കിലും അത് യൂസ് ചെയ്യാം. നല്ലെണ്ണ ഒലിവ് ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കണേ. അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എണ്ണ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. ഞാൻ ഗ്യാസ് ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട്.
എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവരുത്. എണ്ണ ഒരുപാട് ചൂടായിട്ട് നമ്മൾ ഉലുവ ഇട്ടാൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും കറിക്ക്. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉലുവ ഇടുക. ഉലുവിട്ട് ഉലുവ ഒന്ന് മൂക്കണം. ആ മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി എല്ലാം റെഡിയാക്കി വെക്കാം. ഇവിടെ ഉലുവ റെഡി ആയിട്ടുണ്ട്. ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് സവാള എടുത്തു കഴിഞ്ഞാൽ, ചെറിയുള്ളിയാണ് വെച്ചേക്കുന്നതെങ്കിൽ ചെറിയുള്ളി ചേർക്കാം. ഞാനിപ്പോൾ സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഉലുവ താഴെ ഇട്ടത് അല്ലെങ്കിൽ അത് അങ്ങനെ കിടന്നും കരിയാൻ സാധ്യതയുണ്ട്. ഗ്യാസ് നന്നായി കൂട്ടിയിടുക. ഇനി നമുക്കിതൊന്ന് ഇളക്കി നല്ലോണം വഴറ്റിയെടുക്കാം. ഞാൻ എപ്പോഴും ചെറിയുള്ളി ചേർത്താണ് ഫിഷ് കറി ഉണ്ടാക്കാറ്. എല്ലാവർക്കും ഇപ്പം എല്ലാവരും ഭയങ്കര തിരക്കാണ്, എല്ലാവർക്കും തിരക്ക് സമയങ്ങളാണ്, ബിസിയാണ്. എല്ലാവർക്കും പാലൊഴിച്ച കറി കഴിക്കാനൊക്കെ ആഗ്രഹവും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈസി ആയിട്ട് കുക്ക് ചെയ്യുന്ന ഈ രീതിയിൽ ഞാൻ ഫിഷ് കറി കാണിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കാറുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. നമുക്കിത് ഈസി ആയിട്ടൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് കറിയിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ പിന്നെ ആഡ് ചെയ്യാം. ഉപ്പ് ഞാനൊരു സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി കിടന്ന് മൂക്കട്ടെ. ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അല്ലെങ്കിൽ നമ്മൾ ഇളക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ആ ഇളക്കാതെ കിടക്കുന്ന ആ സ്ഥലം ചീനഞ്ചട്ടി ആയത് സോറി കലച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഇന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കരിയും, അല്ലാത്ത സൈഡ് അല്ലാതെ വാടാതെ കിടക്കുകയും ചെയ്യും. അത് ഭംഗിയില്ല, ഭയങ്കര മീൻകറിയുടെ ടേസ്റ്റിൽ തന്നെ ഒരു വ്യത്യാസം വരും സവാള കരിഞ്ഞാൽ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഒരുപാട് മൂക്കണ്ട. ഈ ഒരു പരുവം റെഡിയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കുകയാണ്, കാരണം അതല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പൊടികൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിട്ടില്ല, ഒരു ബൗള് എടുക്കുകയാണ് ഞാൻ. ഇത് മസാല കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഡയറക്റ്റ് ചേർക്കുന്നവർക്ക് നമുക്ക് ഞാൻ ഇങ്ങനെ പറയുന്ന അളവ് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഞാൻ കാശ്മീരി ചില്ലി, ഈ ചെറിയ സ്പൂണാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ചെറിയ സ്പൂണിൽ നന്നായി ഇത്രയും 2 സ്പൂൺ കാശ്മീരി ചില്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ, അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ റെഡ് ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. എൻ്റെ കയ്യിലിരിക്കുന്ന റെഡ് ചില്ലി പൗഡർ നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ചെറിയ സ്പൂൺ ചേർത്തത്, കാരണം പച്ചമുളകിനും എരിവുണ്ടായിരുന്നു. കാശ്മീരി ചില്ലി ഞാൻ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മതി മല്ലിപ്പൊടി. ഒരുപാട് വേണ്ട, വലിയ സ്പൂണിൽ ആ ചെറിയ ഈ സ്പൂണിൽ തന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1/2 അതേ സ്പൂണിൽ ചെറിയ സ്പൂണിൽ തന്നെ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാലകളെല്ലാം ഞാൻ അളവ് എള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം.
ഒരു ചെറിയ ഒരു ഇത്തിരി പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഒരുപാട് വെള്ളം പോലെ വേണ്ട. ആ വെള്ളം ഇതിൽ ചേർക്കുന്നതിന്റെ അളവ് ഞാൻ പറയാം. ലോ ഫ്ലെയിമിലായിരിക്കണം ഗ്യാസ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം. അതല്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നേരത്തെ എടുത്ത് വയ്ക്കാതിരുന്നത്. നിങ്ങൾ കുക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ മസാലകളെല്ലാം മിക്സ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് മൂത്ത് വരുമ്പോൾ തന്നെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഈ അളവൊന്ന് കാണിക്കാനും അത് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ എടുത്തു വയ്ക്കാതിരുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ ചെറിയ സ്പൂണിൽ ഞാൻ എത്ര വെള്ളം ചേർക്കണമെന്ന് ഞാൻ പറയാം. ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. ഇതൊരു നിർബന്ധവും ഇല്ല, നമുക്ക് ഡയറക്റ്റ് മസാല തേർക്കാവുന്നതാണ്. മസാലകൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മസാല കരിഞ്ഞു പോവില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു പൊടി ഇട്ട് അടുത്തത് ഇടുമ്പോഴേക്കും കരിഞ്ഞു പോവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഈ ചെറിയ സ്പൂണിൽ പത്ത് സ്പൂണാണ് വെള്ളം ചേർത്ത്. നിങ്ങൾ സ്പൂണിൻ്റെ അളവൊന്നും നോക്കണ്ട, ഈ ഒരളവ്, ഈ ഒരു ഇത്രയും ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു പേസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിത് മസാല നമ്മൾ എടുത്തുണ്ടാക്കി എടുത്തേക്കുന്ന ഈ മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഇത്തിരി വെള്ളം ചേർക്കുകയാണ്, കാരണം നമ്മൾ കറക്റ്റ് അളവിനുള്ള മസാലകളാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം കറക്റ്റ് അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് മസാല. ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം മസാലകളെല്ലാം, കാരണം നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ നമ്മൾ കറക്റ്റ് അളവെടുത്തേക്കുന്നത്, കുറഞ്ഞു പോവാതിരിക്കാൻ ഞാൻ ആ വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് എടുക്കുകയാണ്. നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തീ കുറച്ചിരുന്നു മസാല ഇട്ടപ്പോൾ. ഇത്തിരി തീ കൂട്ടി വയ്ക്കാം, ഒരുപാട് തീ കൂട്ടരുത്, മസാല കരിഞ്ഞു പോവും. തീ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. മസാല കരിഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ഒരു കയ്പ്പുരസം വരും, അതിനാണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇടുന്നത്. ഇനി അതിൻ്റെ ആ മസാല കുത്ത് പോകുന്നത് വരെ, ഒരു മൂത്ത മണമൊക്കെ വരാൻ തുടങ്ങും അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. കരിയുന്ന പേടിയുള്ളവർക്ക് ഇത്തിരി ലോ ഫ്ലെയിമിൽ ഇടാം. നമ്മുടെ മസാല മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാൻ പറ്റും. മസാലയുടെ നമ്മൾ ചേർക്കുന്നതിന് ഒരു ഇത്തിരി ബ്രൗണിഷ് കളറാകും മസാല, അതുപോലെ ഒരു ചെറിയ മണം വന്ന് തുടങ്ങും അത് മൂത്തേൻ്റെ. നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 5-6 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തു. 2 മിനിറ്റും കൂടെ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് മസാല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ അടുത്തുള്ള പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ചേർക്കാം. അതല്ല, നമ്മൾ പുളി ചേർത്തിട്ട് കറിക്ക് പുളി കൂടുതലാണെങ്കിൽ നമുക്കിത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് പുളി എടുത്ത് മാറ്റാം. കാരണം കുടംപുളി കിടക്കണ അനുസരിച്ച് കറിക്ക് പിന്നെയും പുളി കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. ഇപ്പം പുളി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചേർക്കണം എന്നില്ല. നിങ്ങൾ പിറ്റേ ദിവസമൊക്കെയാണ് കറി എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പുളി മതിയാവും, കറക്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പുളി എടുത്ത് മാറ്റാം. അപ്പോൾ നോർമൽ പുളിയിൽ കറി കിട്ടും. അപ്പം ഞാൻ ഇതിലൊക്കെ ആ കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊന്ന് നല്ലോണം ഫ്ലെയിം ഒന്ന് കൂട്ടി വച്ചു, നമ്മൾ പുളിവെള്ളം ചേർത്തു. ഞാൻ അതൊന്ന് തിളക്കട്ടെ. ഞാൻ നല്ല ഫ്ലെയിം കൂട്ടിയാണ് വച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു വന്നു. ഇനി നമ്മൾ എടുത്തു വച്ചേക്കുന്ന രണ്ടാം പാല് ചേർക്കാം. ഞാൻ ഒന്നും കൂടെ പറയാണ്,
രണ്ടാം പാലിന് ഞാൻ ആ 240 ml ഗ്ലാസ്സില് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. എന്നിട്ട് അതിൽ ഒരു 6 ചെറിയ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കോക്കനട്ട് മിൽക്കിന്റെ. ഞാൻ അപ്പൊ ഇത് അങ്ങനെയാണ് ഞാൻ രണ്ടാം പാൽ എടുത്തത്. എന്നിട്ട് ആ പാല് ഞാൻ നല്ലോണം ചൂടുവെള്ളത്തില് ആ പൊടി കലക്കി എന്നിട്ട് ഞാൻ അരിച്ചെടുത്തു. കാരണം അതിനകത്ത് ചെറിയ ചെറിയ ബോളുകൾ കലങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് കറിയില് അഭംഗി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അരിച്ചാണ് എടുത്തത്. ആ രണ്ടാം പാല് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറി നന്നായി കൂട്ടി വെക്കാം. ഇങ്ങനെ വൈറ്റ് കളറിൽ കിടക്കണ കണ്ടിട്ട് ഇനി അത് പിരിഞ്ഞു അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. അത് ആ പൊടി ആയതുകൊണ്ടാണ്. കറി തളച്ച് കുക്കായി വന്നു തുടങ്ങുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നോർമൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്ന കറി പോലെ തന്നെ വരും. ഇത് കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ അത് ചേർത്തതുകൊണ്ട് പിരിഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പൊടി ആയതുകൊണ്ടാണ്. ഇനി കറി തളച്ചു തുടങ്ങിക്കഴിയുമ്പോൾ അത് നോർമലി എല്ലാമായിട്ട് മിക്സായി കറക്റ്റ് ഗ്രേവി ആയിട്ട് വന്നോളൂ. അപ്പം നമുക്ക് ഇനി അത് തിളയ്ക്കാൻ വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഫിഷ് ചേർക്കുന്നതിന് മുമ്പ് ചെറുതായി നമ്മളിതിൻ്റെ ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇളക്കാതിരിക്കുന്നതാണ് എളുപ്പം. എന്ന് വെച്ചാൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് ഉപ്പ് നോക്കുകയാണ്. ഉപ്പ് കുറവാണ്, പുളിയൊക്കെ എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി ഉപ്പ് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. കാരണം ഗ്രേവിയിൽ നമ്മൾ ഫിഷ് ഇട്ട് കഴിയുമ്പോൾ ഇത്തിരി ഉപ്പ് കൂടുതൽ നിന്നാലാണ് ഫിഷിലൊക്കെ പിടിക്കുകയുള്ളൂ. ഇപ്പം എനിക്ക് പുളി കറക്റ്റായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫിഷ് ഇട്ട് കഴിഞ്ഞു പുളി കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഇത്തിരി പുളി കൂടെ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എനിക്ക് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇനി തിളച്ചു തുടങ്ങി ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഞാൻ ഫിഷ് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം വേണ്ട, കാരണം നമുക്ക് ഒന്നാം പാല് ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട, എന്നാൽ വെള്ളം കുറച്ച് വേണം താനും. അപ്പം അത് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വെള്ളം ചേർക്കാം. ഫിഷ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലിട്ട് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ മീൻ ഉടഞ്ഞു പോവില്ല, എല്ലാത്തിലേക്കും മസാല പിടിക്കുകയും ചെയ്യും, എല്ലാ അവിടത്തേക്കും ഇളക്കാനും പറ്റും. കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആ ചേർത്ത രണ്ടാം പാൽ, അതായത് 240 ml 1.5 ഗ്ലാസ്സാണ് ഞാൻ രണ്ടാം പാൽ എടുത്തത്. ആ രണ്ടാം പാലും മതിയാവും എനിക്ക്. അത്ര ഉള്ള മീനിനുള്ള വെള്ളം കറക്റ്റാണ്. വെള്ളം കൂടി പോയാലും കറിക്കൊരു കുറുകൽ കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇനി ഒന്നാം പാലും ചേർക്കണം. അപ്പം ഞാൻ ഇപ്പം തൽക്കാലം ഇനി വെള്ളം ചേർക്കുന്നില്ല. ഇനി കറി ഇരുന്ന് കുറുകിയിട്ട് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എല്ലാം ഇളക്കി ഉപ്പൊക്കെ കറക്റ്റാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് ഒന്ന് തിളക്കട്ടെ. മീനിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതുപോലെ തന്നെ എടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലിടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ ഇടണം. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം, തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കയ്യിലിട്ട് ഇളക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ഞാൻ. നന്നായി തിളച്ച് വരുന്നുണ്ട്. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാത്തിലേക്ക് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ആവി കയ്യിലടിക്കാതെ നോക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ. അടിയിലൊന്നും പിടിക്കില്ല, നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്.
ഫിഷിലൊക്കെ നല്ലോണം പിടിച്ച് റെഡിയാവുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ട് തന്നെ കുക്കാവട്ടെ. അതിപ്പോൾ ഇനി അടയ്ക്കുന്നില്ല, അടയ്ക്കാണ്ടാണ് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഗ്യാസ്. ഒരു 10 മിനിറ്റായി നമ്മുടെ ഫിഷ് കറി കുക്കായി തുടങ്ങിയിട്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഒന്ന് വറ്റി കുറുകി എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പും എല്ലാം ഒന്ന് നോക്കുകയാണ്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഒന്നാം പാല് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് നന്നായി കുറഞ്ഞു പോകും. കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ഒന്നാം പാല് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൽ തക്കാളി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളിക്ക് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. തക്കാളി അത്രയും ഫിഷ് നന്നായി കുക്കായി വരുന്നുണ്ട്. ആ ടൈം അത്രയും മതി. തക്കാളി ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഈ ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുത്തത്. തക്കാളി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ്. ആ തക്കാളിയിൽ ഈ ഫിഷ് കറിയുടെ മസാലയൊക്കെ പിടിച്ച് കുക്കാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് കിടന്ന് ഒരു 10 മിനിറ്റും കൂടെ ഒരു 5-6 മിനിറ്റ് ഒന്നുകൂടെ നന്നായി തിളച്ചൊന്ന് കുറുകട്ടെ. ഒരു 5-6 മിനിറ്റായി തക്കാളി ആഡ് ചെയ്തിട്ട്. അത്രയും കുക്കായാൽ മതി. കാരണം നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ അതിൽ കിടന്ന് തക്കാളി കുക്കായിക്കോളും. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിനകത്ത് നന്നായി മസാലയൊക്കെ പിടിച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്യാസ് ഞാൻ നന്നായി കൂട്ടി വെക്കുകയാണ്. ഇത്രയും നേരം ലോ ഫ്ലെയിമിലായിരുന്നു ഗ്യാസ്. ഞാൻ നന്നായി ഗ്യാസ് കൂട്ടി വച്ചു. കൂട്ടി വച്ചിട്ട് ഒന്നാം പാല് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നാം പാല് ചേർത്തിട്ട് നല്ല ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്. ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് ഇരുന്ന് കറി കുറുകും. ഒരുപാട് വെള്ളം ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പാല് തേങ്ങാപ്പാലാണ് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഇരുന്ന് ഫിഷ് കറി കുറുകും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൈകൊണ്ട് ഇളക്കിക്കോളൂ. ഇങ്ങനെ മീനൊന്നും ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നാം പാല് ചേർത്ത് ഫുൾ ഫ്ലെയിമിലാണ്. 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ആ തിളക്കുന്ന ആ ഒരു ചെറിയ തള വന്നാൽ മതി. അപ്പോഴേക്കും പിരിഞ്ഞൊന്നും പോവില്ല. ചെറിയ തള വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ആ ഗ്യാസിൻ്റെ ചൂട് കൊണ്ടാണ് തിളക്കുന്നത്. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ലാസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് ഇങ്ങനെ നമ്മളൊരു ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്ന അത്രയും ഉലുവാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടി ഇട്ടാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, ടേസ്റ്റ് തരും കറിക്ക്. ഉലുവാപ്പൊടി കൂടി പോവരുത്. ഉലുവാപ്പൊടി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ഒരു കയ്പ്പരസം വരും. ഇനി അത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഉലുവാപ്പൊടി ആവില്ല. അപ്പം നമ്മൾ കറി എടുക്കുമ്പോൾ ചില സ്ഥലത്ത് ചെറിയൊരു കയ്പ്പരസം ഫീൽ ചെയ്യും, ചില സ്ഥലത്ത് അന്നാ ഉണ്ടാവില്ല. കാരണം അത് ഉലുവാപ്പൊടി ശരിക്കും മിക്സ് ആവാത്തത് കൊണ്ടാണ്. കറി നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ആ ഗ്യാസിൽ നിന്ന് ഞാനിതൊന്ന് മാറ്റി വെക്കുകയാണ്. ഈ കറി ഇരുന്ന് കുറുകും. അതുകൊണ്ട് ഈ ഇപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ ഇത്രയും ഈ സ്റ്റേജിൽ തന്നെ കറി ഓഫ് ചെയ്യണം. കാരണം ഈ കറി ഇരുന്ന് കുറുകും. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി കാച്ചി ഒഴിക്കണം. അതിന് ഞാനൊരു പാൻ വെച്ചു. ഒരു പ്രത്യേക ടേസ്റ്റ് തരും കറിക്ക്. അതുകൊണ്ടാണ് പാൻ ചൂടാവട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. ഒരു സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എണ്ണ നന്നായി ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ചെറിയുള്ളി രണ്ട് വലിയ ചെറിയുള്ളി ആയിരുന്നു എൻ്റെ അടുത്ത്. അതുകൊണ്ട് 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ചെറിയുള്ളി നന്നായി
മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി മൂത്ത് മുരിഞ്ഞ് വരട്ടെ. കരിയാതെ ശ്രദ്ധിക്കണം, എണ്ണ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ ഉള്ളി ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലാണ് ഞാൻ വച്ചേക്കുന്നത്. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ പെട്ടെന്ന് കരിയില്ല. ഒരു പകുതി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കറിവേപ്പില ആദ്യം ചേർത്തിരുന്നു, അപ്പോൾ ഒന്നുകൂടെ ഞാൻ കറിവേപ്പില ചേർക്കുകയാണ്. കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാനാണ് ഞാൻ ഇളക്കി കൊടുക്കണേ. അതല്ലെങ്കിൽ ചില ഉള്ളി കരിയും ചിലത് ആവാതെയും കിടക്കും. അതുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് കിട്ടും. എണ്ണമൊന്നുമില്ല, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഉള്ളി മൂത്തിട്ടുണ്ട്, നല്ലോണം മൂത്തു. അത് ഫിഷ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ആദ്യത്തെ പോലെ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഉള്ളിയും കറിവേപ്പിലയും ഇടാൻ മൂപ്പിച്ചിടാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കറി ഫിഷ് കറി റെഡി ആയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് അതിൽ വന്നോളും. ഇപ്പം ഞാൻ ഇതിൽ ഉള്ളിയും ഇത് ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫിഷ് കറി ഒന്ന് അടച്ച് വെക്കുകയാണ്. അതിൻ്റെ ആ സ്മെല്ല് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഈ കറി ഇരുന്ന് കുറുകും. അതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി വെള്ളത്തിൽ തന്നെ, ഒരുപാട് വെള്ളമല്ല, ഒരു കുറച്ച് വെള്ളത്തിൽ തന്നെ കറി ഓഫ് ചെയ്യണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ കറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യണേ. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും അതിൽ നല്ലോണം ഫിഷൊക്കെ പിടിച്ച് നല്ല കുറുകി വരും. ഞാനതിൻ്റെ ഉപ്പും ഒക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുകയാണ്. ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപ്പിപ്പം ആഡ് ചെയ്യാം. പുളി കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുളിപ്പെടുത്ത് മാറ്റാം. ഇപ്പം എൻ്റെ ഇതിൽ കറക്റ്റ് ആയതുകൊണ്ട് ഇരുന്ന് ഇനിയും പുളി ഇറങ്ങും. അപ്പം എൻ്റെ ഇതിൽ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പുളി എടുത്ത് മാറ്റുന്നില്ല. ഇനി നിങ്ങൾക്ക് കറി ഇത്തിരി കുറുകി പോയെന്ന് തോന്നിയാൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ ചൂടാക്കാൻ പോകുമ്പോൾ ഒരു ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി ഓക്കെ ആയിക്കോളും. അതല്ല, ഞാൻ പറഞ്ഞ അതിൽ തന്നെയാണ് എടുക്കണമെങ്കിൽ കഴിക്കാൻ സമയത്ത് കറക്റ്റ് കുറുകി പാകത്തിനുള്ളതായിരിക്കും ഫിഷ് കറി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.